بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നൊരു റമദാൻ വ്ളോഗാണ്, എൻ്റെ ഒരു മോർണിംഗ് ഡ്യൂട്ടി ഉള്ള ദിവസത്തെ റമദാൻ വ്ളോഗ്. അപ്പോൾ ഇതിൽ അത്തായം തൊട്ടിട്ട് അന്നത്തെ ദിവസം നോമ്പ് മുറിക്കുന്നത് വരെയുള്ള കുറച്ച് വീഡിയോസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളുപ്പിനെ ഒരു മൂന്നേകാലൊക്കെ ആവുന്ന സമയത്താണ് നമ്മൾ എണീക്കുന്നത്. അപ്പം എണീച്ചിട്ട് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിക്കാൻ പോവാണ്. ഇപ്പോൾ ചോറ് തന്നെയാണ് എല്ലായ്പ്പോഴും നമ്മൾ അത്താഴത്തിന് കഴിക്കുക. ചോറും കറിയും പിന്നെ തോരനും പിന്നെ ഒരു തക്കാളി കൊണ്ടുള്ളൊരു കൂട്ടാനും കൂടെയാണ് ഉള്ളത്, സിമ്പിളായിട്ട്. പിന്നെ അച്ചാറും, ഇതാണ് നമ്മളുടെ അത്താഴത്തിനുള്ളത് കേട്ടോ. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഓതിയിരിക്കുകയാണ്, ഖുർആൻ ഓതിയിരിക്കുകയാണ്. ഇക്ക സുബ് നിസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോവാണ്. ഇനിയിപ്പം നേരം വെളുത്തിട്ട്, അതായത് വെളിച്ചമായിട്ടൊരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴേ വരുള്ളൂ വീട്ടിലേക്ക്. പിന്നെ ഇക്ക ഇപ്പോൾ വെക്കേഷനിലാണ്, അതുകൊണ്ട് ജോലിക്കൊന്നും പോകാനില്ല. അപ്പോൾ എനിക്ക് മാത്രമേ പോകാനുള്ളൂ. അപ്പം ഇക്ക ഉണ്ടാവും രാവിലെ, മക്കളെ കൂടെ ഇക്ക ഉണ്ടാവും. അതുകൊണ്ട് മക്കളെയും തന്നെ ഡേ കെയറിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല. പോയി ഉറങ്ങിക്കട്ടോ. ഓക്കെ, രാവിലെ എക്സാം ഉണ്ട് മദ്രസില്. അപ്പോൾ നിസ്കാര പോകത്തൊക്കെ കഴിഞ്ഞ് ഞാനും കുറച്ച് നേരം ഉറങ്ങാൻ പോവാണ്. ഒരു 5:30 6 മണിൻ്റെ മുന്നേ എണീക്കണം. 6:30 6:20 ആകുമ്പോൾ എനിക്ക് പോകാനുള്ള വണ്ടി വരുമ്പോൾ അതിന് മുന്നേ റെഡി ആവണം. രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാനില്ല, എല്ലാവർക്കും നോമ്പായതുകൊണ്ട് അസക്ക് മാത്രമേ ഉള്ളൂ നോമ്പില്ലാത്തത്. അപ്പോൾ അവർക്ക് ദോശമാവും കറിയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ യൂണിഫോമൊക്കെ അയൺ ചെയ്യുക, കുളിക്കുക, അങ്ങനെ എൻ്റെ കാര്യങ്ങൾ മാത്രമേ രാവിലെ എണീറ്റിട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കുന്നത്, പോകുന്നതിൻ്റെ കുറച്ച് നേരം മുന്നെയാണ് എണീക്കുന്നത്. അങ്ങനെ ഞാൻ റെഡിയായൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി താഴെ വന്നിട്ടുണ്ട്. 6:20 ആയി ഇപ്പോൾ സമയം. അപ്പം താഴെ വണ്ടി എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇതാ ആ കാണുന്ന ഗ്ലാസ് ഇട്ട ബിൽഡിങ്ങിലാണ് ഞാൻ വർക്ക് ചെയ്യുന്ന വാർഡുള്ളത്. ശരിക്കും ഇത് ഫീമെയിൽ മെഡിക്കൽ വാർഡാണ്. ഇപ്പോൾ കൊറോണ ഒക്കെ കൂടുതലായതുകൊണ്ട് കോവിഡ് വാർഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ 7 to 2 ആണ് ഡ്യൂട്ടി ടൈം. അപ്പോൾ ഡ്യൂട്ടി ടൈമിലുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പോൾ 2 മണിയായി ഞാൻ തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ പോവാണ്. അപ്പോൾ വണ്ടി ഇപ്പോൾ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ആ കാണുന്ന
ഫ്ലാറ്റാണ് നമ്മുടെ കേട്ടോ, സെക്കൻഡ് ഫ്ലോറിൽ ചെടിയൊക്കെ കാണുന്ന ഫ്ലാറ്റാണ് നമ്മുടെ. ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് യൂണിഫോമൊക്കെ വന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഇടുകയാണ്. മോർണിംഗ് ഡ്യൂട്ടി ആകുമ്പോൾ ഒരു 3 മണിക്ക് മുന്നേ വീട്ടിലെത്തും. അപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ കിച്ചണിൽ പോവുള്ളൂ. ഒരുപാട് ഐറ്റംസൊന്നും നമ്മൾ ഉണ്ടാക്കാത്തതുകൊണ്ട് പതുക്കെ പോകാറേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് അസ്ത്രബാങ്ക് കൊടുത്തിട്ടുണ്ട്, നിസ്കരിക്കട്ടെ. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പം കറി ഇക്കെ രാവിലെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ചിക്കൻ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ നിന്ന് കുറച്ച് ചിക്കൻ കോരിയെടുക്കുകയാണ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ജോയ ആസിയും വീട്ടിലില്ലാത്തതുകൊണ്ടാണ് അവരെ കാണാത്തത്. അവർ രണ്ടുപേരും ഇന്ന് ഫ്രൈഡേ ആണ്, അപ്പോൾ രണ്ടുപേരും ഡ്രോയിങ് ക്ലാസ്സിന് പോയതാണ്. അപ്പോൾ ഇക്ക അവരെ കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ട്, ഇച്ചിരി നേരം കഴിയുമ്പോൾ അവർ വരും. അപ്പോൾ ഇന്ന് ഡിന്നറിന് ചിക്കൻ കറിയും നമ്മൾ ഇഡ്ഡലിയും ആക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ മാവ് അരച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ എടുത്തുനിന്ന് പുറത്ത് വെക്കുകയാണ്. പിന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും എടുക്കുന്നുണ്ട്. കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ സവോളയും നമ്മുടെ പച്ചമുളകും കരിവേപ്പിലേക്ക് ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് നമ്മളുടെ പൊട്ടാറ്റോ ഉപയോഗിച്ച് വെച്ച പൊട്ടാറ്റോ ചിക്കനൊക്കെ ഇട്ടിട്ട് ഗരം മസാല ഉപ്പൊക്കെ ഇട്ട് എല്ലാ മസാല റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കുന്നത് ഡേറ്റ്സും ബനാനയും ഒക്കെ ഇട്ടിട്ടുള്ളൊരു ഷെയ്ക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡേറ്റ്സ് എടുത്ത് അതിൻ്റെ കുരുവൊക്കെ കളയുകയാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 8-10 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കുന്ന വേറൊരു ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, അത് വിംടോ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടോണിക്കില്ല, അതിൻ്റെ ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ എനിക്കിത് ഇഷ്ടമില്ല, ഞാൻ കുടിക്കാറില്ല. ഇക്കാക്കും മക്കൾക്കൊക്കെ ഇഷ്ടമാണ്, അവർ കുടിക്കാറുള്ളൂ കേട്ടോ. എവിടെ പോയി? എവിടെ പോയിട്ട്? നോമ്പില്ല അതെന്താ? പഴം ഉണ്ടായിരുന്നില്ല, പഴം അപ്പം ഇക്ക അവരെ കൂട്ടാൻ പോയി വന്നപ്പം കൊണ്ടുവന്നതാണ്. അപ്പം ഈ ഈത്തപ്പഴത്തിൻ്റെ കൂടെ ഒരു പഴം കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. പാലൊഴിച്ചതിന് ശേഷം വേറൊരു സംഭവം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കടലയില്ലേ പീനട്ട്, അപ്പോൾ പീനട്ട് പൗഡറാക്കി വെച്ചതാണിത്. അപ്പോൾ അതിനെ കുറച്ച് പൗഡറും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർക്കുമ്പം വേറൊരു ടേസ്റ്റാണ്. അപ്പം ടേസ്റ്റ് മറ്റേ പഴവും ഈത്തപ്പഴവും മാത്രം അടിക്കുന്നതിലും വേറൊരു ടേസ്റ്റ് വരും ഇതും കൂടെ ഇടുമ്പോൾ. ഇക്ക മക്കളെ കൂട്ടി വന്നപ്പോൾ കുറച്ച് സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കിച്ചണിൽ കയറി ഇനി സ്നാക്സ് ഒന്നും ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാകുന്ന കരുതിയിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചു വന്നതായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ കട്ട്ലറ്റ് ഇട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മിക്സായിട്ട് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ റെഡിയായി. ഇത്രയാണ് നമുക്ക് നോമ്പ് തുറക്കാനുള്ളത് കേട്ടോ.
നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇതാ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. നോമ്പ് തുറക്കുന്നതിന് കുറച്ച് മുന്നേ മക്കളുടെ ഡേ കെയറിലെ ആൻറ്റി കുറച്ച് മെക്കറോണി കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ മക്കൾ ഇതിന് സോയ അസയും ഡിന്നർ കഴിക്കുമ്പം ഈ മെക്കറോണി ആയിരിക്കും കഴിക്കുന്നത്. നോമ്പ് തുറന്ന് നിസ്കാരം പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അത്താഴത്തിനുള്ള ഭക്ഷണം രാത്രിയാണ് ഉണ്ടാക്കുന്നത്. 8 മണിയൊക്കെ ആകുമ്പോൾ പിന്നെയും കിച്ചണിലേക്ക് വരും, അത്താഴത്തിനുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി വെക്കും. അപ്പോൾ ഞാനതിനകത്ത് ഒന്നും കാണിക്കുന്നില്ല, പിന്നെ അത് ഫുഡ് ഡിന്നർ കഴിക്കുന്നു ഒന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് നോമ്പും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ടയേർഡാണ്. അപ്പോൾ എൻ്റെ കൂടെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് അതിനുള്ളൊരു മൂഡൊന്നും സത്യം പറഞ്ഞാൽ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങാൻ പോവാണ്. അപ്പം ജോയ അസയും ഉറങ്ങാനൊക്കെ റെഡി ആയിട്ടുണ്ട്, അത് കഴിഞ്ഞ് നമ്മളും കിടക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.